ഫാക്ട് റൈസ് ദി എക്സ്പ്രഷൻസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനും സെക്കൻഡ് ക്വസ്റ്റിനും നമ്മൾ ചെയ്തത് നമ്മുടെ മൂന്ന് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ അപ്പോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനൊക്കെ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റിന് ചെയ്തപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിരുന്നു അല്ലേ സെക്കൻഡ് ക്വസ്റ്റിനകത്തും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഫോമിലായിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ കോമൺ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇതിനകത്തുനിന്ന് എങ്ങനെ കോമൺ എടുക്കാം ഇപ്പം കോമൺ എടുക്കുന്നൊക്കെ നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തു അപ്പം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതി എടുക്കണം കേട്ടോ അപ്പോൾ ഒരെണ്ണം ഞാൻ ഫാക്ടേഴ്സ് എഴുതി എഴുതിയെടുത്ത് കാണിച്ചുതരാം എ എക്സ് സ്ക്വയറിനെ നമുക്ക് എന്തായിട്ട് എഴുതാം എ ഇൻ ടു എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം ബി എക്സിനെ നമുക്ക് എന്ത് എഴുതാം ബി ഇൻറ്റു എക്സ് എന്ന് എഴുതാം അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ടേമ ഒര് എക്സാണ് വരുന്നത് അല്ലേ അപ്പൊ ആ എക്സിനെ നമ്മളിങ്ങനെ വെളിയിൽ എടുക്കുന്നു എന്നിട്ട് ബാക്കിയുള്ളത് എന്താണ് നോക്കുന്നു അപ്പൊ ഇവിടുന്ന് ഒരു എക്സ് നമ്മൾ കോമൺ എടുത്തു ബാക്കി എന്തുണ്ട് എ എക്സ് സ്ക്വയറിനകത്ത് എക്സ് പ്ലസ് ബി എക്സിനകത്ത് എന്തുണ്ട് ബാക്കി ബി ഉണ്ട് ഇപ്പൊ എന്ത് കിട്ടി നമുക്ക് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് കിട്ടി ഇത്രയേ ഉള്ളു ചെയ്യാനായിട്ട് ഈസിയാണ് പക്ഷെ കോമൺ എടുക്കുന്ന ഫാക്ടർ ഏതാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻ പി സ്ക്വയർ പ്ലസ് ട്വന്റി വൺ ക്യൂ സ്ക്വയർ ഇവിടെ പി സ്ക്വയറിൽ നിന്നും ക്യൂ സ്ക്വയറിൽ നിന്നും നമുക്കൊന്നും കോമൺ എടുക്കാനില്ല പിന്നെ ഇവിടെ സെവനും ട്വന്റി വണ്ണും ആണുള്ളതല്ലേ അപ്പൊ സെവന്റെ മൾട്ടിപ്പിൾ ആണ് ട്വന്റി വൺ സെവൻ ത്രീ സാർ ട്വന്റി വൺ അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് കോമൺ എടുക്കാം സെവൻ കോമൺ എടുക്കാം ഇവിടുന്ന് സെവൻ കോമൺ എടുത്താൽ ബാക്കി ഇവിടെ പി സ്ക്വയർ പ്ലസ് ഈ ട്വന്റി വണ്ണിൽ നിന്ന് നമ്മൾ സെവൻ എടുത്തു ബാക്കി എന്തുണ്ട് സെവൻ ഇൻറ്റു ത്രീ ആണ് ട്വന്റി വൺ അപ്പൊ ത്രീ ക്യൂ സ്ക്വയർ ഉണ്ടോ ഇത്രയേ ഉള്ളൂ കാര്യം സിമ്പിൾ ആണ് ചെയ്യാൻ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ കൂട്ട് ഫാക്ടേഴ്സ് എഴുതി നിങ്ങൾ നോക്കുക അതിനുശേഷം കോമൺ എടുക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് ടു എക്സ് സെറ്റ് സ്ക്വയർ ഇവിടെ കോമൺ ഉള്ളത് എന്താണ് മൂന്ന് ടേമിലും ടു കോമൺ ആണ് പിന്നെ ഒരക്സ് ഇവിടെ എല്ലായിടത്തും കോമൺ ആണ് അപ്പൊ ടു എക്സ് നമുക്ക് കോമൺ എടുക്കാം ബാക്കി എന്തുണ്ട് എക്സ് ടു നമ്മൾ വെളിയിൽ എടുത്തു ഈ എക്സ് നിന്ന് ഒരു എക്സ് എടുത്തു ബാക്കി എന്തുണ്ട് എക്സ് സ്ക്വയർ ഉണ്ട് എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് ഇൻടു എക്സ് ഇൻടു എക്സ് ആണ് അപ്പോൾ ഒരു എക്സ് എടുത്താൽ ബാക്കി രണ്ട് എക്സ് ഉണ്ട് അതെന്താണ് എക്സ് സ്ക്വയർ ആണ് പ്ലസ് ഇവിടുന്ന് ടു എക്സ് എടുത്താൽ ബാക്കി വൈ സ്ക്വയർ പ്ലസ് ഇവിടുന്ന് ടു എക്സ് എടുത്താൽ ബാക്കി ഈ സ്ക്വയർ ഉണ്ടോ സിമ്പിൾ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ എം സ്ക്വയർ പ്ലസ് ബി എം സ്ക്വയർ പ്ലസ് ബി എൻ സ്ക്വയർ പ്ലസ് എ എൻ സ്ക്വയർ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഈ ഫസ്റ്റ് രണ്ട് ടേമിനകത്ത് എം സ്ക്വയർ കോമൺ ആണ് ഈ രണ്ട് ടേമിനകത്ത് എൻ സ്ക്വയർ കോമൺ ആണ് അല്ലാതെ നോക്കിയാൽ ഇതിനകത്ത് രണ്ടും കൂടെ എടുത്താൽ എ കോമൺ ആണ് അല്ലേ ഇത് രണ്ടും കൂടെ നോക്കിയാൽ ബി കോമൺ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രണ്ട് ടേം വേണമെങ്കിലും ഒരുമിച്ച് എഴുതി കോമൺ ആയിട്ട് എടുക്കാം കേട്ടോ ഇവിടെ ഞാൻ ഇത് രണ്ടും കൂടി എടുക്കുകയാണ് അപ്പൊ ഇതിന് രണ്ടിനകത്തും കോമൺ ഉള്ളത് എം സ്ക്വയർ ആണ് ബാക്കി എന്തുണ്ട് ഇവിടുന്ന് എം സ്ക്വയർ എടുത്താൽ ബാക്കി ഇവിടെ എ ഉണ്ട് ഇവിടെ ബി ഉണ്ട് പ്ലസ് ഇവിടുന്ന് എൻ സ്ക്വയർ കോമൺ എടുക്കുന്നു ബാക്കി എന്തുണ്ട് ഇവിടെ ബി പ്ലസ് ഇവിടെ എ പ്ലസ് ബിയും ഇവിടെ ബി പ്ലസ് എയും രണ്ട് സെയിം ആണ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ രണ്ട് മീക്കൽ ആണ് അപ്പൊ ഇനി ഇവിടുന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം ബി പ്ലസ് എ അല്ലെങ്കിൽ എ പ്ലസ് ബി കോമൺ എടുക്കാം അപ്പൊ എ പ്ലസ് ബി നമ്മൾ കോമൺ എടുക്കുന്നു അപ്പൊ ഈ ഒരു ടേമിനകത്തു നിന്ന് എ പ്ലസ് ബി കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട് എം സ്ക്വയർ പ്ലസ് ഇവിടുന്ന് ഇത് കോമൺ എടുത്താൽ ബാക്കി എൻ സ്ക്വയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൽ എം പ്ലസ് എൽ പ്ലസ് എം പ്ലസ് വൺ ഇപ്പൊ നോക്കിയ ഈ രണ്ട് ടേമിനകത്ത് എല് കോമൺ ഉണ്ട് ഇപ്പൊ എല്ല് നമ്മൾ വെളിയിൽ എടുക്കുന്നു ബാക്കി എന്തുണ്ട് ഇവിടെ എല്ല് കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എം പ്ലസ് നീ എല്ലാം എടുത്താൽ പിന്നെ ബാക്കി എന്തുണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടുന്ന് ഫുള്ള് നമ്മൾ കോമൺ എടുക്കുവാണെങ്കിൽ അവിടെ വണ് ഉണ്ടെന്നാണ് അതിന്റെ മീനിങ് കേട്ടോ പ്ലസ് ഇനി നോക്കി ഇവിടെ എം പ്ലസ് വണ് ഇവിടെ നമുക്കൊന്നും കോമൺ എടുക്കാനില്ല അതുകൊണ്ട് നമ്മൾ വണ് അങ്ങ് കോമൺ എടുക്കുന്നു ഇതിന്റെ എല്ലാം ഫാക്ടർ വൺ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ അപ്പം വണ്ണ് കോമൺ എടുത്ത ബാക്കി ഇവിടെ എം പ്ലസ് വണ് തന്നെയാണുള്ളത് ഇന്നൊക്കെ ഇവിടെ രണ്ടെടുത്തും എം പ്ലസ് വൺ കോമൺ ആണ് അപ്പൊ എം പ്ലസ് വൺ നമ്മൾ വെളിയിലെടുത്തു ബാക്കി ഇവിടെ എന്തുണ്ട് എൽ ഉണ്ട് പ്ലസ് ഇവിടെ നിന്ന് എം പ്ലസ് വൺ കോമൺ എടുത്താൽ ബാക്കി വൺ ഇപ്പൊ എന്തുണ്ട് എം പ്ലസ് വണ് ഇൻറ്റു എൽ പ്ലസ് വണ്ണു നമുക്ക് കിട്ടി അടുത്തതാ വൈ ഇൻറ്റു വൈ പ്ലസ് പ്ലസ് നയൻ ഇൻറ്റു വൈ പ്ലസ് സിസഡ് ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഈസിയാണ് ചെയ്യാൻ ഇവിടെ രണ്ടെടുത്തും വൈ പ്ലസ് ഇസഡ് ആണ് കോമൺ ഉള്ളത് അപ്പൊ നമ്മൾ അതിനെ കോമൺ ആയിട്ട് എടുക്കുന്നു ബാക്കി എന്താണ് ഇവിടുന്ന് വൈ പ്ലസ് എടുത്താൽ ബാക്കി വൈ പ്ലസ് ഇസഡ് എടുത്താൽ ബാക്കി ഇവിടെ വൈ ഉണ്ട് ഇവിടെ വൈ പ്ലസ് ഇസഡ് എടുത്താൽ ബാക്കി നയൻ ഉണ്ട് ഇപ്പൊ എന്ത് കിട്ടി വൈ പ്ലസ് ഇസഡ് ഇൻറ്റു വൈ പ്ലസ് നയൻ എന്ന് നമുക്ക് കിട്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈവ് വൈ സ്ക്വയർ മൈനസ് ട്വന്റി വൈ മൈനസ് എയ്റ്റി സ്പെ പ്ലസ് ടു വൈ ഇസഡ് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഇത് രണ്ടും കോമൺ എടുക്കാം ഇത് രണ്ടും കോമൺ എടുക്കാം അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം ഫൈവ് വൈ സ്ക്വയർ മൈനസ് ട്വന്റി വൈ ഈ പ്ലസ് ഉള്ളതിനെ ഞാൻ ആദ്യം കൊണ്ടുവരുവാണേ പ്ലസ് ടു വൈ ഇസഡ് മൈനസ് എയ്റ്റ് ഇസഡ് എന്നാലേ നമുക്ക് കോമൺ എടുക്കുന്ന ഉടനെ അടുത്ത ടൈം കോമൺ എടുക്കാൻ നമുക്കൊന്നുകൂടെ ഈസി ആവത്തുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയാൽ ഇത് ഫൈവ് എന്ന് പറയുന്നത് ട്വന്റി എന്ന് പറയുന്നത് ഫൈവിന്റെ മൾട്ടിപ്പിൾ ആണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് കോമൺ എടുക്കാം ഫൈവ് കോമൺ എടുക്കാം ട്വന്റിക്ക് അകത്ത് ഫൈവ് ഉണ്ടല്ലേ അപ്പം ഫൈവ് പിന്നെന്തെടുക്കാം ഒരു വൈയും കോമൺ എടുക്കാം ബാക്കി ഇവിടെ എന്തുണ്ട് വൈ സ്ക്വയറിൽ നിന്ന് ഒരു വൈ എടുത്ത ബാക്കി ഒരു വൈ ഉണ്ട് ഫൈവ് നമ്മൾ വെളിയിലെടുത്തു മൈനസ് ഇവിടുന്ന് വൈ എടുത്തു ട്വന്റിയിൽ നിന്ന് ഒരു ഫൈവും എടുത്തു ബാക്കി എന്തുണ്ട് ഉണ്ട് പ്ലസ് ഇവിടുന്ന് നമുക്ക് എയ്റ്റിനകത്തൊരു ടു അല്ലേ അപ്പൊ ടു എടുക്കാം ഇസഡും എടുക്കാം ഇവിടുന്ന് ടു ഇസഡ് എടുത്താൽ ബാക്കി വൈ ഉണ്ട് ഇവിടുന്ന് ടു ഇസഡ് എടുത്താൽ ബാക്കി ഫോർ ടു സാർ ആണ് എയ്റ്റ് വരുന്നത് ടുവും ആണ് എയ്റ്റ് അപ്പൊ ടുവും ഇസഡും എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട് ഉണ്ട് ഇനി നോക്കിയേ ഇവിടെ രണ്ടെടുത്തും വൈ മൈനസ് ഫോർ കോമൺ ആണ് അപ്പൊ അതിനെ നമ്മൾ വെളിയിൽ എടുക്കുന്നു വൈ മൈനസ് ഫോർ എടുത്താൽ ബാക്കി ഇവിടെ ഫൈവ് വൈ പ്ലസ് ഇവിടെ ടു ഇസഡ് ഇനി അടുത്ത് നോക്കിയേ ഇവിടെ എ ഉണ്ടല്ലേ ഈ രണ്ട് ടേമിലും എ ഉണ്ട് നമുക്കപ്പം ഇവിടെ നിന്ന് എന്തൊക്കെ കോമൺ എടുക്കാമെന്ന് നോക്കി ടെൻ എന്ന് പറയുന്നത് എന്താണ് ടു ഇൻറ്റു ഫൈവ് ആണ് ഫോർ എന്ന് പറയുന്നത് ടു ഇൻറ്റു ടു ആണ് അപ്പം ഇവിടുന്ന് ഒരു ടു ഒരു എയും നമുക്ക് കോമൺ എടുക്കാം ടൂം എയും കോമൺ എടുത്തു ബാക്കി ഇവിടെ എന്തുണ്ട് ടെന്നിനകത്ത് ബാക്കി ഫൈവ് ഉണ്ട് ഒരു ബിയും ഉണ്ട് പ്ലസ് ഇവിടെ എന്തുണ്ട് ഇവിടുന്ന് ഒരു ടു കോമൺ എടുത്തു ബാക്കി എന്തുണ്ട് ടു ഫൈവ് ബി പ്ലസ് ടു ഇത് നോക്കിയേ ഈ ടേം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയതല്ലേ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കും ഇവിടെ ഒന്നും കോമൺ എടുക്കാനില്ല അതുകൊണ്ട് വണ്ണ് നമ്മൾ കോമൺ എടുക്കുന്നു വൺ ഇൻറ്റു ഫൈ ബി പ്ലസ് ടു അപ്പം ഈ രണ്ട് ടേമും കോമൺ ആണ് അപ്പോൾ ബാക്കി എന്തുണ്ട് ഫൈവ് ബി പ്ലസ് ടു നമ്മൾ കോമൺ എടുത്തു ബാക്കി ഇവിടെ ടു എ പ്ലസ് ഇവിടുന്ന് കോമൺ എടുത്ത് ബാക്കി വൺ അപ്പോൾ ഫൈവ് ബി പ്ലസ് ടു ഇൻറ്റു ടു എ പ്ലസ് വണ്ട്ടേ ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ ഫസ്റ്റ് രണ്ട് ടൈമിൽ നിന്ന് കോമൺ എടുക്കാം ഇവിടെയും കോമൺ എടുക്കാനായിട്ട് സാധിക്കും അല്ലേ അപ്പം ഇത് എന്ത് വരുമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്തൊക്കെ കോമൺ എടുക്കാം ഇത് സിക്സ് എന്ന് പറയുന്നത് ടു ഇൻറ്റു ത്രീ ആണ് ഇത് ടു ഇൻറ്റു ടു ആണ് അപ്പോൾ ഒരു ടു നമുക്ക് കോമൺ എടുക്കാം പിന്നെ ഇവിടെ ഒരു വൈയും കോമൺ എടുക്കാം ബാക്കി എന്ത് വരും ബാക്കി ഇവിടെ ത്രീയുമുണ്ട് എക്സും ഉണ്ട് അല്ലേ ത്രീ എക്സ് മൈനസ് ഇവിടെ എന്തുണ്ട് ഒരു ടു ഉണ്ട് പ്ലസ് ഇവിടെ ടു സിക്സ് എന്ന് പറയുന്നത് ടു ഇൻറ്റു ത്രീ ആണ് നയൻ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ത്രീ ആണ് അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കാം ത്രീ കോമൺ എടുക്കാം ബാക്കി എന്തുണ്ട് ടു ഉണ്ട് മൈനസ് ത്രീ എക്സ് ഇപ്പം നോക്കിയേ ഇത് ത്രീ എക്സ് മൈനസ് ടുവും ഇത് ടു മൈനസ് ത്രീ ആണ് അപ്പം നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചെഴുതിയാൽ ഓക്കെ ആകുമല്ലേ അപ്പം ടു വൈ ഇൻറ്റു ത്രീ എക്സ് മൈനസ് ടു ഇവിടെ നോക്കിയേ ത്രീ ഇൻറ്റു ഇവിടെ മൈനസ് ത്രീ എക്സ് പ്ലസ് ടുന്ന് വരും അല്ലേ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ മൈനസിനെ അങ്ങ് വെടിയിലെടുത്ത് ഇവിടെ ഇടുന്നു മൈനസ് വെടിയിലെടുത്തു അപ്പം ഇവിടെ ബാക്കിയെന്തായി ത്രീ എക്സ് മൈനസ് എന്ന് വന്നു മനസ്സിലായല്ലോ അതായത് ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിനകത്തത് തന്നെ ഇനി കിട്ടുന്നു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് മൈനസ് ത്രീ എക്സാകും ഈ മൈനസും മൈനസും കൊണ്ട് പ്ലസും ആവും ഇതിന് വാല്യൂ ചേഞ്ച് ഒന്നും വരുന്നില്ല അപ്പൊ ഇതിനകത്ത് വാല്യൂ ഇത് നമ്മൾ തിരിച്ചെഴുതണമെങ്കിൽ നമ്മൾ ഇതിന്റെ സൈൻ ചേഞ്ച് ചെയ്തിട്ട് ആ സൈനിങ് വെളിയിലെടുത്ത് കണ്ടോ ടു മൈനസ് ത്രീ എക്സിനെ നമ്മൾ ത്രീ എക്സ് മൈനസ് ടു എന്ന് എഴുതി ഇപ്പൊ ഈ മൈനസ് സൈനെ നമ്മൾ വെളിയിലെടുത്തു അപ്പൊ ഇവിടെ ടു പോസിറ്റീവ് ആയിരുന്നു ആ ടു എന്തായി നെഗറ്റീവായി ഇനി നമുക്ക് എന്ത് ചെയ്യാം ത്രീ എക്സ് മൈനസ് ടുവിനെ കോമൺ എടുക്കാം ബാക്കി ഇവിടെ ടു വൈ ഉണ്ട് ഇവിടെ മൈനസ് ത്രീ ഉണ്ട് എന്ത് കിട്ടി ത്രീ എക്സ് മൈനസ് ടു ഇന്റു ടു വൈ മൈനസ് ത്രീ എന്ന് കിട്ടി അപ്പൊ നമ്മുടെ തേർഡ് ക്വസ്റ്റിനും കഴിഞ്ഞു ഇനി ഫോർത്ത് ക്വസ്റ്റനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം